എപ്പിസോഡ് ഫോർട്ടീൻ അഥവാ ചാപ്റ്റർ ഫോർട്ടീൻ സീമ ബ്ലൂ എനിക്ക് ലൗഡ് എക് പ്ലസ് റോബോട്ടിൻ്റെ സീസൺ വണ്ണിൽ ബിയോണ്ട് അക്വില റിഫ്റ്റിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് സീമ ബ്ലൂ പല രീതിയിലും ഇത് മുന്നിട്ട് നിൽക്കുന്നുണ്ട് എയ്സ്തെറ്റിക് ആയിക്കോട്ടെ ഫിലോസഫിക്കൽ ആയിക്കോട്ടെ അതിൽ നിന്ന് വരുന്ന മെസ്സേജ് ആയിക്കോട്ടെ എന്ത് രീതി ഏതൊക്കെ രീതിയിലാണിത് അടിപൊളിയായിട്ട് ഇരിക്കണേ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ എന്തായാലും സീമ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമ ബ്ലൂ ഈസ് ആൻ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു മെയിനായിട്ട് ബ്ലൂ എന്ന് പറയുന്ന കളർ വെച്ച് അബ്സ്ട്രാക്ട് ഫിഗേഴ്സ് തുടങ്ങി പിന്നീട് വളർന്ന് പല രീതിയിലുള്ള ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് വരയ്ക്കാൻ സാധിക്കുന്നു സ്പേസ് ട്രാവലിംഗ് ഒക്കെ ചെയ്ത് സ്പെയ്സിൻ്റെ പിക്ചർ വരയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി സീമ ബ്ലൂ ഒരു മനുഷ്യൻ അയാൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് റോബോട്ടിക് ഇതൊക്കെ വെച്ച് തൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടുന്നു അല്ലെങ്കിൽ ഏതൊരു ദുസ്സഹ സാഹചര്യത്തിലും അങ്ങേർക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ പല രീതിയിൽ തൻ്റെ പർപ്പസായിട്ട് ലൈഫിനെ ഏതൊരു എക്സ്റ്റൻ്റ് വരെ കൊണ്ടുവരാനും റിസ്ക് എടുക്കാനും ഇദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല മാത്രമല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിസൾട്ട് എന്നുള്ള മാതിരി തൻ്റെ ക്രിയേറ്റീവ് ഐഡിയ താൻ കാണുന്ന കാഴ്ചയെ അതേപടി വരച്ചു ചേർക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അത്തരത്തിൽ വളരെ ധനികനും പ്രശസ്തനും എല്ലാറ്റിനുപരി ഒരു വ്യക്തിത്വമായിട്ടൊരു ഒരു മഹത് വ്യക്തിത്വമായിട്ടാണ് എല്ലാവരും സീമ ബ്ലൂവിനെ കാണുന്നത് ഈ സീമയുടെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ജേർണലിസ്റ്റിൻ്റെ കണ്ണിലൂടെയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ആദ്യ പകുതി പോകുന്നത് അതിലൂടെ സീമ ബ്ലൂവിനെക്കുറിച്ച് നമുക്കൊരു ചിത്രം കിട്ടുന്നു ശേഷം സീമയെ കണ്ട് സീമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീമ ബ്ലൂവിൻ്റെ ഒറിജിൻ എന്തായിരുന്നു സീമ ബ്ലൂ എങ്ങനെ തൻ്റെ ഈ ഒരു ഇതിലേക്ക് വന്നു താൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്കാണ് ഈ ചിത്രം പിന്നീട് കടക്കുന്നത് ശേഷം ഇത് ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളിൽ ഒരു വേറിട്ട അനുഭൂതിയാണ് തരാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങളിത് കാണുക ഇനി ക്ലോഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഫിലോസഫിക്കലായി നല്ല ഡെപ്തിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ് സീമ ബ്ലൂ സ്റ്റുഡിയോ ആനിമേഷൻ സാങ്കേതികതയോടുകൂടി ടി വി പെയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് ഇതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഏതോ ഒരു പെയിൻറിങ്ങിൽ നിന്ന് എടുത്ത പോലെയാണ് കാണുന്ന നമുക്കും അനുഭവപ്പെടുന്നത് മാത്രമല്ല ഇത് കഥയുടെ ആശയത്തിൽ ഈ ഒരു ആനിമേഷൻ സ്റ്റൈല് വളരെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ ടോണിൻ്റെ ഇടയിൽ മറ്റ് കളേഴ്സിൻ്റെ ഷെയ്ഡ്സും പ്രത്യേകിച്ച് ബ്ലൂ കളറിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ലൗഡെറ്റ് പ്ലസ് റോബോട്ടിലെ എല്ലാ കഥകളും എടുത്തു കഴിഞ്ഞാലും ഇത്രയും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തിരക്കഥയെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി വേറെ ഇല്ല കാരണം ഓരോ തവണ കഥ മുന്നോട്ട് പോകുമ്പോഴും പ്രേക്ഷകരുടെ ജിജ്ഞാസ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ഫ്രെയിം കടന്ന് അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു സമ്പൂർണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസമാപ്തി നമ്മളിൽ എത്തിക്കുന്നതും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിന്തകളും വിചിത്രമാണ് എന്തായാലും സീമ ബ്ലൂ എന്നുള്ള സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഹീ ഈസ് നോട്ട് ആക്ച്വലി എ ഹ്യൂമൻ ഹീസ് ആക്ച്വലി എൻ ഹൈലി അഡ്വാൻസ്ഡ് ആൻഡ്രോയിഡ് അതിൻ്റെ ഫസ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് സീമ ബ്ലൂ എന്നു പേരായ ടൈല് ക്ലീൻ ചെയ്യാൻ വരിക എന്നുള്ളതാണ് സ്വിമ്മിംഗ് പൂളിൽ വെള്ളവും ടൈലും ക്ലീൻ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് റോബോട്ടായിരുന്നു സീമ ബ്ലൂ ശേഷം ഓരോ ഓണേഴ്സ് വരുന്നതനുസരിച്ച് ഇതിനെ പല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു അവിടെ നിന്ന് എപ്പോഴും ഒരു സെൻറ്റിയൽ നേച്ചർ കടന്നു വരികയും മനുഷ്യനായി മാറുകയും ചെയ്യുന്നു ശേഷം എല്ലാ മനുഷ്യരെ പോലെ തൻ്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉള്ള യാത്രയ്ക്കിടയിൽ പല കാര്യങ്ങൾ അനുഭവിക്കുകയും പല അഡ്വഞ്ചേഴ്സിൽ കൂടെ കടന്നു പോവുകയും അതെല്ലാം ഒരു പിക്ചറിസ്റ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനും സീമാ ബ്ലൂ ശ്രമിച്ചു എന്നൊക്കെയാണ് ഈ കഥ പോകുന്നത് എന്നാലും എത്രയൊക്കെ യൂണിവേഴ്സിനെ എക്സ്പ്ലോർ ചെയ്താലും തൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന ഒരു ഫിലോസഫിക്കൽ ഐഡിയയാണ് ഈ ഷോർട്ട് ഫിലിം നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു വസ്തു സൃഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഒന്നുമില്ലാത്തതിൽ നിന്നൊരുണം സൃഷ്ടിച്ചെടുക്കുക എന്നൊക്കെയുള്ള ആശയം മനുഷ്യർക്ക് മാത്രം ബന്ധപ്പെട്ടതാണോ അതോ ഇതുപോലെയുള്ള റോബോട്ട്സിനും അത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇത് നിങ്ങളിൽ പല രീതിയിലുള്ള ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ഷുവറാണ് സോ എന്ത് ഇത്രയും പറഞ്ഞ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സീമാ ബ്ലൂ ഉറപ്പായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക